സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം രണ്ടായിരത്തി ഇരുപതിലെ അധ്യാപക ദിനം വളരെയേറെ കാര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമാവുകയാണ് എക്കാലവും അധ്യാപകർ ഏറെ അഭിമാനിക്കുന്ന സന്തോഷിക്കുന്ന ഒരു ദിനമാണ് അധ്യാപക ദിനം ജോലിയിലിരിക്കുന്ന അധ്യാപകരായാലും വിരമിച്ചവരായാലും ജോലിയിലിരിക്കുന്നവർക്ക് റോസാ പുഷ്പങ്ങൾ കൊണ്ട് ആദരവും സ്നേഹവും വിദ്യാർത്ഥികൾ കൈമാറുമ്പോൾ വിരമിച്ച അധ്യാപകരെ ഒരു ഫോൺ കോളിലൂടെ എങ്കിലും ചുരുക്കം ചിലരെങ്കിലും ആദരിക്കാറുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ അവരുടെ അധ്യാപകരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു ദിനം കൂടിയാണിത് മുൻപൊരിക്കലും അഭിമുഖീകരിക്കാത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു ഈ വർഷം അധ്യാപകർക്ക് സത്യത്തിൽ പൊതുജനത്തിന്റെ കാഴ്ചപ്പാടിൽ താരതമ്യേന ഒരു സുരക്ഷിത ജോലിയായി അധ്യാപനം വളരെ പണ്ട് മുതൽ ഗണിക്കപ്പെട്ടു പോരുന്നുണ്ട് ക്ലാസ് മുറിയുടെ നാലു ചുവരുകൾക്കുള്ളിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ മനസ്സുകൾക്കൊപ്പം അനുഭവവും അറിവും പകർന്നു കൊടുത്ത് ഒരു സേഫ് സോണിലായിരിക്കുന്ന അധ്യാപകർ ആയിരുന്ന അധ്യാപകർ പൊടുന്നനെ വലിയ ഒരു സ്ക്രീനിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് മാറ്റപ്പെട്ടു അനിവാര്യമായി ഈ മാറ്റം പലരിലും പലതരത്തിലുള്ള പ്രതികരണമാണ് സൃഷ്ടിച്ചത് ക്ലാസ് മുറിയുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത വളരെയേറെ നെറ്റ്വർക്കുകളിൽ അകപ്പെട്ട അധ്യാപകർ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ വിമർശനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും വിധേയരാകുന്നു അധ്യാപന നിലവാരം പരക്കെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു ബാംഗ്ലൂരിൽ ചൈൽഡ് സർജനായ ഒരു ഡോക്ടർ റോബർട്ട് ആന്റണി ചെയ്ത ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതെന്നെ വല്ലാതെ സ്പർശിച്ചു കുട്ടികളോടൊപ്പം കാഴ്ചക്കാരെ പോലെ മാതാപിതാക്കളോ മുതിർന്ന ആളുകളോ ശ്രദ്ധിക്കാൻ കൂടെയിരിക്കുന്നതും അവരുടെ റിയാക്ഷൻസും ക്ലാസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് അദ്ദേഹം ആ വീഡിയോയിലൂടെ പറയുകയുണ്ടായി സ്വന്തം അനുഭവം വെച്ച് അദ്ദേഹം പറയുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ സ്വന്തം കുഞ്ഞിന്റെ സർജറി കാണാൻ താല്പര്യം പറയുന്ന മാതാപിതാക്കളെ അവർ ഒരിക്കലും അതിന് അനുവദിക്കാറില്ല എന്ന് നമ്മൾ വീട്ടിൽ ഒരു കുട്ടിയെ ഒരു പേരൻസ് പേരൻസ് ആരെങ്കിലും ഒരാള് പഠിപ്പിക്കുമ്പോഴുള്ള ഊഷ്മളതയും കരുതലും മുൽ മുപ്പത് മുപ്പത്തഞ്ച് കുട്ടികളെ ഓൺലൈനായിട്ട് പഠിപ്പിക്കത്ത അധ്യാപകരിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു മറ്റുള്ളവരാൽ നിരീക്ഷിക്കപ്പെടുന്നു എന്നറിഞ്ഞുകൊണ്ട് പഠിപ്പിക്കേണ്ടി വരുന്ന അധ്യാപകർ സത്യത്തിൽ മതിയായ പരിശീലനത്തോടെ കടന്നു വന്നവരാണ് എല്ലാ അധ്യാപകരും പക്ഷെ അവർക്ക് നാൽപ്പത് കുട്ടികളെ ഓൺലൈനായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു പരിശീലനം ഒരിടത്തും കിട്ടിയിട്ടില്ല മറ്റു പല മേഖലകളിലും എന്നതുപോലെ അധ്യാപകർക്കും ഇതിൻ്റെ വളരെ വലിയ സ്ട്രെസ് ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം സ്നേഹപൂർവം പറയുകയാണ് അധ്യാപകർക്ക് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കരുത് എന്ന് ഈ ഡോക്ടറെ എനിക്ക് നേരിട്ടറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മെസ്സേജിന് hats off to you doctor for your support for teachers i would like to thank you on behalf of the teaching community for supporting us convincingly especially convincing the public so thanks to you doctor robert anthony ഇത് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു ഉള്ളൂ പലപ്പോഴും ടീച്ചർ അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് കേൾക്കുമ്പോൾ നാം സ്വാഭാവികമായും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ നമ്മക്കറിഞ്ഞുകൂടാത്ത കുറെ കാര്യങ്ങൾ നമ്മിലേക്ക് കൈമാറ്റം ചെയ്ത ഒരു കൂട്ടം ഗുരുക്കന്മാരെയാണ് നാം ഓർക്കുക ഓരോരുത്തരും അവരവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച അവരുടെ അധ്യാപകരെ കുറച്ചുപേരെ എങ്കിലും ഓർമ്മിച്ചെടുക്കുകയും ചെയ്യും അക്ഷരം അറിഞ്ഞുകൂടാത്ത നിഷ്കളങ്കരായിരുന്ന നമ്മെ അറിവിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ചാനയിച്ച നമ്മിൽ വളരെയധികം ആൾക്കാരുടെയും ആയിരിക്കുന്ന അവസ്ഥകൾക്ക് കാരണഭൂതരായ എല്ലാ അധ്യാപകർക്കും അവരുടെ എല്ലാ ശിഷ്യ സമ്പത്തുകളുടെയും പേരിൽ സന്തോഷകരമായ അധ്യാപക ദിനം ഞാൻ ആശംസിക്കുന്നു ആരോഗ്യവും ആയുസ്സും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ നിങ്ങളുടെ ജീവിതമെന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കലാലയത്തിന്റെ നാല് ചുവരുകൾക്കിപ്പുറം ചെറുപ്പം മുതൽ ഇങ്ങോട്ട് ജീവിതത്തിലുടനീളം അറിവും അനുഭവവും പകർന്നു തന്ന കർമ്മം കൊണ്ട് നമ്മുടെ ഗുരുസ്ഥാനീയരായ എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെക്കുറിച്ചാണ് ഒരവകാശവാദവും ഇല്ലാതെ ഒരിക്കൽ പോലും ബഹുമാനിക്കപ്പെടാതെ ആദരിക്കപ്പെടാതെ അംഗീകരിക്കപ്പെടാതെ ഒരുപക്ഷെ പിന്നീട് ഒരിക്കലും നമ്മൾ ഓർക്കുക പോലും ചെയ്യാതെ നാം മറന്നുപോയ എത്രയോ പേർ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിനാവശ്യമായ പല മുന്നറിയിപ്പുകളും കരുതലുകളും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനാവശ്യമായ പല ടിപ്സും നമുക്ക് നൽകി എത്രയോ പേർ ഉയർന്ന ഡിഗ്രി കൊണ്ടോ ഉദ്യോഗം കൊണ്ടോ അങ്ങനെയൊന്നുമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായവർ സത്യത്തിൽ പഠിപ്പിച്ച അധ്യാപകരെക്കാൾ എണ്ണത്തിൽ കൂടുതലായ ആ സുമനസ്സുകളെയും ഈ അധ്യാപക ദിനത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതല്ലേ ഡോക്ടർ വേദമണി മാനുവൽ എന്നൊരു അധ്യാപകൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു പരിസ്ഥിതി വിജ്ഞാനത്തിൻ്റെ തുടക്കം കൈകൈയ്യായിരുന്നുവെന്ന് രാമനെ വനവാസത്തിന് കാട്ടിൽ അയച്ചതുവഴി എൻ്റെ ജീവിതത്തിൽ ഭൂമിയുടെ അവകാശികളെ പറ്റിയും സു സുസ്ഥിര വികസനത്തെപ്പറ്റിയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മനസ്സിലേക്ക് പകർന്നു തന്നത് എൻ്റെ ഫാദറാണ് തൊടിയിൽ വാഴക്കുല പഴുക്കുന്നത് ആരാദ്യം കണ്ടുപിടിക്കുമെന്നൊരു മത്സരം ഞങ്ങൾ കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നു അത് കണ്ടുപിടിച്ച് പറഞ്ഞെന്നാൽ അന്നൊന്നും അത് വെട്ടുക പതിവില്ലായിരുന്നു കാരണം ചോദിക്കുമ്പോൾ പറയും കിളികളെയും പക്ഷികളെയും പക്ഷികളെയൊക്കെ ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത് അവർ നെല്ല് വിതയ്ക്കുകയും വാഴ നടുകയും ഒന്നും ചെയ്യുന്നില്ല അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഇതൊക്കെ എന്ന് ഒരധ്യാപകനും ഒരിക്കൽ പോലും ക്ലാസ്സിൽ പറഞ്ഞു തരാത്ത പാഠം പറമ്പിലെ വലിയ മരങ്ങൾ വെട്ടുമ്പോൾ വിൽക്കുമ്പോൾ അദ്ദേഹം അനുവർത്തിച്ചു ഒരു കാര്യവും ഞാൻ ഓർമ്മിക്കുകയാണ് ഒരു പ്ലാവ് വെട്ടണമെങ്കിൽ ഒരു ചെറിയ പ്ലാവിൻ്റൈ വെച്ച് അതിൽ ചക്ക ഉണ്ടായിട്ട് വേണം ഒരു വലിയ പ്ലാവ് വെട്ടാൻ എന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു ഞാൻ ഇന്നും ഓർക്കുന്നു വളരെ ചെറിയ പ്രായത്തിൽ ഒരു ദിവസം വീട്ടിലേക്ക് സഹായം ചോദിച്ചു വന്ന ഒരു പക്ഷക്കാരനെ കണ്ടപ്പോൾ ഞാൻ എഴുന്നേൽക്കാതിരുന്നതിന് ഒരടി തന്ന് എന്നെ എഴുന്നേൽപ്പിച്ച എൻ്റെ ഗ്രാൻഡ് മദറിനെ ആത്യന്തികമായി മനുഷ്യനെയാണ് നാം ബഹുമാനിക്കേണ്ടത് അല്ലാതെ അവൻ്റെ അവസ്ഥകളെ അല്ല എന്ന വലിയൊരു പാഠം അന്ന് ഞാൻ പഠിച്ചു പലപ്പോഴും പല കാര്യങ്ങളും യാദൃച്ഛികമായിട്ട് നമ്മൾ പഠിക്കുകയാണ് ഇന്റർവ്യൂവിന് പോകാൻ ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കൈ കാണിച്ചിട്ട് ഒരു ബസ് നിർത്താതെ പോയപ്പോൾ ഇങ്ങോട്ട് കയറി കൊച്ചേ അടുത്ത സ്റ്റോപ്പിൽ ആൾ ഇറങ്ങാനുണ്ട് അവിടെ നിർത്തുമെന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറ്റി ബസ്സിൽ കയറ്റി വിട്ട് ഓട്ടോറിക്ഷ ചേട്ടൻ പഠിപ്പിച്ചതും ഒരു വലിയ പാഠമാണ് ഒരു കോളേജ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഒന്നാമതായി നിൽക്കുമ്പോൾ ഒരു തിരിഞ്ഞുനോട്ടമാവാമെന്ന് നമുക്ക് വേറെ വാതിലുകൾ തുറക്കപ്പെടാനുണ്ട് എന്നിരിക്കെ നാം മറ്റാരുടെയെങ്കിലും വഴി ശാശ്വതമായി അടയ്ക്കുന്നുണ്ടോ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് എന്നൊരു പാഠവും ഞാൻ പഠിച്ചു ഒരു ട്രിവാണ്ട്രം യാത്രയിൽ ഏനാത്തുപാലത്തിന് ബലക്ഷയമുള്ള സമയത്ത് ബസ്സിൽ നിന്ന് ആളിറക്കി ബസ് പാലത്തിൽ കയറുന്ന ഒരു സമയം ബസ്സിൽ നിന്ന് ഇറങ്ങ ഇറങ്ങാതെ വലിയ ധൈര്യശാലിയായിരുന്ന ഒരു യാത്രക്കാരനെ ബസ്സിൽ നിന്ന് ഇറക്കുമ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ പറഞ്ഞത് ഞാൻ കേട്ടു ഇതിലുള്ള എല്ലാ യാത്രക്കാരുടെയും സുരക്ഷിതത്വം ഞാൻ ഉറപ്പുവരുത്തണമെന്ന് ഓരോ ജോലി ചെയ്യുന്നവരും അവരവരുടേതായ ധാർമ്മികത പുലർത്തുന്നു എന്ന പാഠം സിലബസിലല്ലാതെ അന്ന് ഞാൻ പഠിച്ചു ചുരുക്കത്തിൽ ക്ലാസ് മുറികൾക്ക് പുറത്തുനിന്ന് നിന്ന് പലരിൽ നിന്നും കിട്ടിയ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിന് എന്നും വെളിച്ചമായിരുന്നിട്ടുണ്ട് എന്തിനേറെ പറയുന്നു പല വലിയ പാഠങ്ങളും നമ്മൾ കുട്ടികളിൽ നിന്ന് വരെ പഠിക്കാറുണ്ട് ഗ്ലാസ് പൊട്ടിച്ചതിന് കുട്ടിക്കപ്പം തന്നെ അടി കൊടുത്ത അമ്മ വൈകിട്ട് അച്ഛനെത്തിയപ്പോൾ കാര്യം വിവരിച്ച് അച്ഛൻ അടിക്കാൻ കൈയോങ്ങിയപ്പോൾ അച്ഛനോട് ഒരു ഒരു ശിക്ഷ എന്ന് പറഞ്ഞ നാലു വയസ്സുകാരൻ്റെ ഓർമ്മ ഇന്നും എനിക്ക് മനസ്സിലുണ്ട് ഇന്ന് ആധുനിക സാങ്കേതികവിദ്യ എല്ലാവരിലേക്കും ഒന്നുപോലെ അറിവും അനുഭവവും എത്തിക്കുമ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഏറെ ജീവിത പാഠങ്ങൾ നമുക്ക് മുന്നിലെത്തുന്നു കേവലം ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യുന്നതിനപ്പുറം ഇത് ഉൾക്കൊള്ളുവാൻ പുതിയ തലമുറ തയ്യാറാവണം സുനിൽ പി ഇളയിടം സാർ എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി തൻ്റെ സഹപ്രവർത്തകന്റെ വിരമിക്കലിനോടനുബന്ധിച്ച് അദ്ദേഹം എഴുതിയ ഒരു കാര്യം എന്നെ വല്ലാതെ സ്പർശിച്ചു യാത്രയാവുന്ന സഹപ്രവർത്തകനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്നും തോൽക്കുന്നവരോടൊപ്പം നിന്ന അധ്യാപകൻ ഈബ്രഹാം ലിങ്കൺ തൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകൻ എഴുതിയ പ്രസിദ്ധമായൊരു കത്തുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് തൻ്റെ കുട്ടിയെ പഠിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം അക്കമിട്ട് പറഞ്ഞിരിക്കുന്നു ജയത്തെയും തോൽവിയെയും ഒരേ മനസ്സോടെ കാണാൻ പഠിപ്പിക്കണമെന്ന് അദ്ദേഹം അതിൽ എഴുതിയിരുന്നു ഏത് സ്കൂളിൽ ഏത് അധ്യാപകൻ ഇങ്ങനെയൊരു കാര്യം നമ്മളിൽ ആരെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഈ മനോഭാവം വിദ്യാഭ്യാസത്തിലൂടെ സായത്തമാക്കിയോ എന്നെനിക്ക് സംശയമുണ്ട് ഈ അടുത്ത കാലത്ത് ഇതേ കാര്യം തന്നെ നാലാം ക്ലാസ്സുകാരനായ ഭായുസ് എന്ന ഒരു ചെറിയ കുട്ടി നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അവൻ്റെ വാക്കിനേക്കാൾ എന്നെ സ്വാധീനിച്ചത് ആ കുട്ടിയുടെ മുഖഭാവമായിരുന്നു ഒരു പക്ഷേ ഏബ്രഹാം ലിംഗൺ ഉദ്ദേശിച്ചത് ഇതല്ലേ എന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു കേവലം ആഘോഷങ്ങൾക്കപ്പുറം നാം എല്ലാവരും മനസ്സിൽ ചേർത്ത് വെക്കേണ്ട ഒരു മനോഭാവമാണിത് വീണ് കിട്ടുന്ന ഈ അറിവുകൾ ജീവിതത്തിൽ പകർത്താനാവണം നമുക്ക് എത്രയോ ഉന്നതര കുട്ടിയെ പ്രശംസിക്കുന്നത് കണ്ടു മലയാളി സമൂഹത്തിന് വേണ്ടി അധ്യാപക സമൂഹത്തിൻ്റെതായി പ്രിയപ്പെട്ട ഫായിസ് ഒരു ചെറിയ വീഡിയോയിലൂടെ ഈ സമൂഹത്തിൻ്റെ ഗുരുവായതിന് സ്നേഹം നിറഞ്ഞ ആശംസകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനേകം ജീവിത പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന അധ്യാപകൻ എന്ന വിശേഷണത്തിനുള്ളിലല്ലാത്ത എല്ലാ സുമനസ്സുകൾക്കും എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ നന്ദി നമസ്കാരം